പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. യേശുവോടൊത്ത് നടക്കുന്നവർ ദിവസവും പ്രാർത്ഥിക്കുന്നവരല്ലേ? സ്വാർത്ഥതയ്ക്കായി പ്രാർത്ഥിക്കുന്നവരല്ല. രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഗ്രാമം, പട്ടണം, ജില്ല, നിങ്ങളുടെ നാട്, നിങ്ങളുടെ അടുത്തുള്ള ജനങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നതായി കാണുന്നില്ലല്ലോ എന്ന് കരുതുകയാണോ? നടക്കുന്നുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം നോക്കാം. യിരെമ്യാവ് 24:7, ഞാൻ യഹോവയെന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും, അവർ എനിക്ക് ജനമായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട. ഞാൻ തന്നെ യഹോവ എന്നറിയുവാൻ തക്ക ഹൃദയം ഞാൻ ആ ജനങ്ങൾക്ക് കൊടുക്കും. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, നിങ്ങളോടൊത്ത് പഠിക്കുന്നവർക്ക്, കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ, പട്ടണത്തിലുള്ളവർ, പാപശാപങ്ങൾക്കടിമകളായി കിടക്കുന്ന ജനങ്ങൾ അതിൽ നിന്നും വിമോചിതരാകണം. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അലയുന്ന ജനങ്ങൾ സമാധാനത്തെയും സ്വസ്ഥതയെയും നേടണം. ദൈവമേ, ഈ ജനങ്ങൾ രക്ഷിക്കപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അവർക്ക് യഹോവ തന്നെ അറിയുന്ന ഹൃദയത്തെ നൽകും, പുതിയ ഹൃദയത്തെ കൊടുക്കും. അപ്പോൾ എല്ലാ ജനങ്ങളും യഹോവയെ അറിഞ്ഞുകൊണ്ട് പാപശാപങ്ങളിൽ നിന്നും വിമോചനം നേടുന്നതായിരിക്കും. ദൈവത്തിൽ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. അവരെന്റെ ജനമായിരിക്കുമെന്ന് ദൈവം പറയുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ദൈവത്തിന്റെ മക്കളായിരുന്നാൽ എങ്ങനെയുണ്ടാവും അല്ലെ? അവിടെ മദ്യപാനമുണ്ടാവില്ല, വ്യഭിചാരമുണ്ടാവില്ല, ദുർനടപടികൾ ഉണ്ടാവില്ല, കോഴയുണ്ടാവില്ല, അന്യായമുണ്ടാവില്ല, ആക്രമണമുണ്ടാവില്ല. അനുഗ്രഹപ്രദമായ ഒരു നാട്, അതിനെയാണ് നാം ഉണർവ് എന്ന് പറയുന്നത്. അതിനായി നാം പ്രാർത്ഥിക്കുന്നു. ദൈവം വാക്ക് നൽകിയിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഹൃദയത്തെ ഞാൻ തരും എന്ന് പറഞ്ഞ്. എങ്കിൽ തുടർന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസത്തെ വിട്ടുകളയരുത്. അത് കാണുന്നതുവരെ നാം തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളൊരു പുതിയ ഹൃദയത്തെ എന്റെ ജനങ്ങൾക്ക് കൊടുക്കണമേ. അങ്ങ് യഹോവയാണെന്നറിയത്തക്ക ഒരു ഹൃദയത്തെ അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ ജനങ്ങളായി അവരെ മാറ്റണമേ. ആപത്തിനൊരു അവസാന പുള്ളി വയ്ക്കൂ ദൈവമേ, അതിൽ നിന്ന് വിമോചനം നൽകണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവമേ, അങ്ങയുടെ വാഗ്ദാനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് യഹോവയാണെന്നറിയുന്ന ഹൃദയത്തെ എല്ലാവർക്കും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള കൂട്ടുകാരും ബന്ധുക്കളും, എന്റെ കൂടെ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും, തെരുവിലുള്ളവരും ഗ്രാമത്തിലുള്ളവരും, എന്റെ നാട്ടിലുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ആ പുതിയ ഹൃദയത്തെ നൽകണമേ. അങ്ങേ അവർ അറിയുമാറാകട്ടെ. പാപശാപങ്ങളിൽ നിന്ന് വിമോചിക്കപ്പെട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.